different level instruments in a kurche, kaina class explain jayden dairno. Various types of levels, dumpy level, tilting level, y level, Cook's reversible level, crushing level, as well as automatic level. Itrem instruments are list jayden dairno. Itli etum simple itla instrument dumpy level ana. Adondu thanne pala sitegalilum conventionally use cheythu varunna instrument dumpy level aanu appo ee video il dumpy level inde different parts galu endokkya annalathu nokka dumpy level inde oru sample picture aanu figure aanu ivide kaanichirikkunnathu adutha slide inathu idinde oru schematic diagram various parts mark cheyittund ഇതിനത്തെ എല്ലാ പാർട്ടുകളും മാർക്ക് ചെയ്തിട്ടില്ല ഏറ്റവും ഇംപോർട്ടന്റ് ആയിട്ടുള്ള മിനിമം വേണ്ട പാർട്സുകളാണ് ഇതിനത്തെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതില് നമുക്ക് ബേസിക്കലി ഇതിനത്തെ ഒരു ടെലസ്കോപ്പ് ഉണ്ട് അതിനൊരു ഒബ്ജക്റ്റ് ഗ്ലാസ് ഉണ്ട് ഒബ്ജക്റ്റ് ഗ്ലാസ് ഉണ്ട് അതുപോലെ ഒരു ഐപീസ് ഉണ്ട് രണ്ടും ലെൻസുകളാണ് അതുപോലെ ഇതിനൊരു ഇത് ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു ലെവൽ ട്യൂബ് സ്പിരിറ്റ് ലെവൽ ട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെ ഒരു സ്പിരിറ്റ് ലെവൽ ട്യൂബ് അത് longitudinal direction length direction ilum adu pole adine transverse direction undu adayathu bubble tube rendanna adu pole ee glass ee telescope focus cheyanattulla focusing screw undu adu adjust cheditana namaku object kala krithyamayittu nokki ee idinde focusing il kondu varunathu ini ee instrument as a whole oru stand um irikkum vechundava appo aa stand cherinjirikkarikku adu level level aayittu horizontal aayittu nirthan vendittu ഇതിനൊരു ലെവലിംഗ് ബേസ് ഉണ്ട് താഴെ ഒരു ഫുഡ് സ്ക്രൂസ് ഒക്കെ വെച്ചിട്ട് ഉള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അതിനകത്ത് വരുന്നത് ഇനി ഡയഗ്രാം നോക്കിയിട്ട് എൻ്റെ പാർട്സ് കാണിച്ചു തരാം ഏറ്റവും താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡ് ഉണ്ട് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഈ സ്റ്റാൻഡിലാണ് ഫിക്സ് ചെയ്യുന്നത് സോ ആ സ്റ്റാൻഡിനെ പറയുന്ന പേര് ട്രൈപോഡ് ട്രൈപോഡ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത് ട്രൈപോഡ് സ്റ്റാൻഡാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ഹെഡാണ് ലെവലിംഗ് ഹെഡ് അത് ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷനാണ് ലെവലിംഗ് ഹെഡ് ഇതിന് പറയുന്ന ഒരു പേര് ട്രിവറ്റ് എന്നാണ് ഇനി ഇതിന് മുകളിലായിട്ട് ട്രൈബ്രാച്ച് എന്ന് പറയുന്ന വേറൊരു പ്ലേറ്റ് സിമിലർ ആയിട്ടുള്ള വേറൊരു പ്ലേറ്റും കൂടി ഉണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ ട്രൈബ്രാച്ച് ട്രിവറ്റ് ഈ രണ്ട് പ്ലേറ്റുകൾ ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ആക്കി നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ലെവലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഈ രണ്ട് പ്ലേറ്റുകളെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് സ്ക്രൂ ഉണ്ട് ഫുഡ് സ്ക്രൂ ഈ ഫുഡ് സ്ക്രൂ ആണ് ബേസിക്കലി ഇത് നമ്മൾ ഫുഡ് സ്ക്രൂ ടേൺ ചെയ്യുമ്പോൾ മൂന്ന് ഫുഡ് സ്ക്രൂകളാണ് ഉള്ളത് ഒന്ന് ഈ സർക്കിളിൽ കാണുന്നത് രണ്ട് ഈ സൈഡിൽ മൂന്ന് ഈ ഫുഡ് സ്ക്രൂ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും നമ്മുടെ ആവശ്യാനുസരണം ടേൺ ചെയ്ത് അതിൻ്റെ ഹൈറ്റ് ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനെ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലാക്കി നിർത്തുന്നത് സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് ലെവലിംഗ് അപ്പ് എന്നാണ് അപ്പോൾ ലെവലിംഗ് അപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കമ്പോണൻസുകളാണ് രണ്ട് പ്ലേറ്റുകൾ പിന്നെ മൂന്ന് ഫുഡ് സ്ക്രൂകൾ ഇനി അടുത്ത കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലർ കോമ്പസ് ഇതിനകത്ത് കോമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആംഗിള് മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഉള്ളിലൊരു ഒരു സർക്കുലർ ഷേപ്പിൽ അതിനകത്തൊരു ഒരു നീഡിലൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പോൾ എത്ര ഡിഗ്രി ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി 360 ഡിഗ്രിയിൽ എത്ര ഡിഗ്രിയാണ് അത് നമ്മൾ ടേൺ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ കോമ്പസ് അതുപോലെ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ വരുന്ന പോർഷനാണ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐ പീസ് ലെൻസ് ഇവിടെ ഉണ്ട് അത് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്ന എൻഡ് ഈ എൻഡിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഗ്ലാസ് ഉണ്ട്
രണ്ടിനെയും നടുക്കായിട്ട് ഒരു ഡയഫ്രം, ഇങ്ങനെ ക്രോസായിട്ട് ഇതിനെ ക്രോസായിട്ട് പോകുന്ന ഒരു ഡയഫ്രം ഉണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ഫോക്കസിങ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫോക്കസിങ് സ്ക്രൂ ഉണ്ട്. ദെൻ ഈ ഒബ്ജക്ട് ഗ്ലാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഷേഡുണ്ട്. പിന്നെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബബിൾ ട്യൂബും അതുപോലെ ക്രോസ് ബബിൾ ട്യൂബുമാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ഡംപി ലെവലിൻ്റെ കമ്പോണൻ്റ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ വരയ്ക്കാനായിട്ട് പഠിച്ചു വച്ചിരിക്കണം, മാർക്ക് ചെയ്ത് കമ്പോണൻസ് മാർക്ക് ചെയ്യാനായിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഇനി ഒരു ടിൽറ്റിംഗ് ലെവലാണെങ്കിൽ ഇതിൻ്റെ വേരിയസ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അത് ഡംപി ലെവലിൻ്റെ അതേ കമ്പോണൻസ് തന്നെയാണ് വരിക. ഇതിനകത്ത് അഡീഷണലായിട്ട് വരുന്നത് ഒരു മൈക്രോമീറ്റർ ടിൽറ്റിംഗ് സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വേർട്ടിക്കൽ ഡയറക്ഷനിൽ ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രൂ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ലെവലിംഗ് പ്രോജക്ട്സിനാണ് ടിൽറ്റിംഗ് ലെവല് യൂസ് ചെയ്യുന്നത്.